ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സന്ദീപ്. ബട്ട് ബൈ മലയാളീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കൂടുതലായിട്ടും വന്ന എൻക്വയറീസ് മാരുതി വിറ്റാര ബ്രെസ പിന്നെ ടാറ്റ ടിയാഗോ ടിഗോർ എന്നിവയൊക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ എൻക്വയറീസിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഇന്ന് നമ്മൾ വേരിയന്റ് അനാലിസിസ് ചെയ്യാൻ പോകുന്ന വണ്ടിയാണ് 2021 ഏറ്റവും പുതിയ മാരുതി വിറ്റാര ബ്രെസ. സോ നിങ്ങൾ ബ്രെസ മേടിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ബ്രെസയുടെ ഏത് വേരിയന്റ് മേടിക്കണം, അതായത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും നിങ്ങളുടെ ബഡ്ജറ്റിനും ഇണങ്ങിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഓഫ് ബ്രെസയുടെ വേരിയന്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മാരുതി വിറ്റാര ബ്രെസ നാല് വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. LXi, VXi, ZXi ആൻഡ് ZXi പ്ലസ്. ഇതിലെ ഏറ്റവും ബേസ് വേരിയന്റ് ആയ LXi വേരിയന്റിന്റെ എക്സ്ഷോറൂം വില ഏകദേശം 7.5 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വേരിയന്റ് ആയ ZXi പ്ലസിന്റെ മാനുവലിന്റെ വില ഏകദേശം 9.25 ലക്ഷം രൂപയാണ്. വിറ്റാര ബ്രെസയുടെ നാല് വേരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും ബേസ് വേരിയന്റ് ആയ LXi ഒഴികെ ബാക്കി മൂന്ന് വേരിയൻസ്, അതായത് VXi, ZXi, ZXi പ്ലസ്, ഈ മൂന്ന് വേരിയൻസിലും ഓട്ടോമാറ്റിക് ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതത് വേരിയൻസിന്റെ മാനുവൽ ഓപ്ഷനിൽ നിന്നും ഏകദേശം 130,000 രൂപ മുതൽ 140,000 രൂപ വരെ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് അതത് വേരിയൻസിന്റെ ഓട്ടോമാറ്റിക് ഓപ്ഷൻസും സ്വന്തമാക്കാം. വേരിയൻസിന്റെ ഇൻഡെപ്ത് അനാലിസിലോട്ട് കിടക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് വിറ്റാര ബ്രെസയുടെ എഞ്ചിൻ കോൺഫിഗറേഷൻ ഒന്ന് നോക്കാം. സോ മാരുതി വിറ്റാര ബ്രെസയിൽ ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണ് മാരുതി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 105 PS പവറും 138 Nm ടോർക്കുമാണ്. ഈ വിറ്റാര ബ്രെസ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ഹ്യുണ്ടായ് വെന്യൂ, കിയാ സോനെറ്റ്, അതുപോലെ തന്നെ ഫോർഡ് എക്കോസ്പോർട്ട്, നിസാൻ മാഗ്നൈറ്റ്, XUV 3W എന്നിങ്ങനത്തെ വണ്ടികളുമായിട്ടാണ്. സോ ഈ വണ്ടികളുടെയൊക്കെ തന്നെ നോർമൽ 1.5 ലിറ്റർ എഞ്ചിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിറ്റാര ബ്രെസ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ നല്ല പവർ ആൻഡ് ടോർക്ക് കോൺഫിഗറേഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിലെ നോർമൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർഡ് എക്കോസ്പോർട്ടിനേതായിരിക്കും ഏറ്റവും കൂടിയ പവർ ആൻഡ് ടോർക്ക് കോൺഫിഗറേഷൻ. അതിന് തൊട്ട് പുറകെ തന്നെ വിറ്റാരയുടെ പവർ ആൻഡ് ടോർക്ക് കോൺഫിഗറേഷൻസും ഉണ്ട്. മൈലേജിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ വിറ്റാര ബ്രെസയുടെ മാനുവൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 17 km/L ആണ്. അതുപോലെ തന്നെ വിറ്റാര ബ്രെസയുടെ ഓട്ടോമാറ്റിക് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 18.7 km/L ആണ്. ഒരുപക്ഷെ ഒരു ടോർക്ക് കൺവെർട്ടർ മൈൽഡ് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ടായിരിക്കാം ഇത്രയധികം മൈലേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വിറ്റാര ബ്രെസയുടെ കോമ്പറ്റീറ്റേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന വണ്ടിയാണ് വിറ്റാര ബ്രെസ. വിറ്റാര ബ്രെസയുടെ ഏറ്റവും ബേസ് വേരിയന്റ് ആയ LXi മോഡൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏതൊരു വണ്ടിയുടെയും ഏറ്റവും ബേസ് വേരിയന്റിൽ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റീസും ഒക്കെ വിറ്റാര ബ്രെസയുടെ ബേസ് വേരിയന്റായ LXi-യിലും മാരുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്റ്റീരിയൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിലെ ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ്, അതുപോലെ തന്നെ 16-ഇഞ്ചിന്റെ സ്റ്റീൽ വീൽസ് ആണ്, അലോയ് വീൽസ് അല്ല. പിന്നെ ഇതിൽ വീൽ കപ്പ് കമ്പനി തരുന്നില്ല, വീൽ കപ്പ് ഇല്ലാത്ത സ്റ്റീൽ വീൽസ് 16-ഇഞ്ച് ആണ് തരുന്നത്. പിന്നെ തരക്കേടില്ലാത്ത സേഫ്റ്റി, ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്, അതായത് ABS ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡ്രൈവറിനും കോ ഡ്രൈവറിനും എയർ ബാഗ്സ് ഉണ്ട്. റിയർ ബാക്ക് സൈഡിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഐസോഫിക്സ് ചൈൽഡ് സീറ്റിന്റെ പ്രൊവിഷൻ ഉണ്ട്. പിന്നെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഡേ ആൻഡ് നൈറ്റ് ഇന്റേർണൽ റിയർ വ്യൂ മിറർ ഉണ്ട്. ബാക്കി ഇതിന്റെ ഫംഗ്ഷനാലിറ്റീസും ഫീച്ചേഴ്സും ഒക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സ് ആണ്, ഇലക്ട്രിക്കലി ഫോൾഡബിൾ അല്ല, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നാല് വിൻഡോസും പവർ വിൻഡോസ് ആണ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ ഒരു ബേസിക് മ്യൂസിക് സിസ്റ്റവും ഇതിൽ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള USB ഒക്കെ കണക്ട് ചെയ്യാവുന്ന ഒരു ബേസിക് മ്യൂസിക് സിസ്റ്റം. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിയറിംഗിൽ നമുക്ക് ടിൽറ്റ് ഫംഗ്ഷനാലിറ്റി ഉണ്ട്, ടെലിസ്കോപ്പിക് ഫംഗ്ഷനാലിറ്റി ഇല്ല, ടിൽറ്റ് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു വണ്ടിയുടെ ഒരു ബേസ് വേരിയന്റ് എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ബേസ് വേരിയന്റിലൊക്കെ കണ്ടുവരുന്ന തക്ക എല്ലാ ഫീച്ചേഴ്സും ഇതിലും മാരുതി കൊടുത്തിട്ടുണ്ട്. സോ LXi വേരിയന്റ് ആണോ മാരുതി വിറ്റാര ബ്രെസയുടെ ബേസ് വേരിയന്റ്സിലെ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റ്, അതോ അതിന്റെ നെക്സ്റ്റ് വേരിയന്റ് ആയ VXi ആണോ എന്ന് നമുക്ക് VXi വേരിയന്റിന്റെ അനാലിസിസിൽ നോക്കാം.
വിറ്റാറ ബ്രസയുടെ ഏറ്റവും ബേസ് വേരിയന്റായ LXi വേരിയന്റിൽ നിന്നും ഏകദേശം 100,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് സെക്കൻഡ് വേരിയന്റായ VXi വേരിയന്റ് സ്വന്തമാക്കാം. അതായത് ഇതിന്റെ എക്സ് ഷോറൂമിലെ ഏകദേശം 8.5 ലക്ഷം രൂപ വരും. ഈ 8.5 ലക്ഷം രൂപ വരുന്ന മാനുവൽ ഓപ്ഷൻ ഓഫ് VXi വേരിയന്റിൽ നിന്നും ഏകദേശം 130,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് VXi വേരിയന്റിന്റെ തന്നെ ഓട്ടോമാറ്റിക് ഓപ്ഷനും സ്വന്തമാക്കാം. അപ്പൊ LXi വേരിയന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ VXi വേരിയന്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്റ്റീരിയറിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് മാരുതി ഇതിൽ VXi വേരിയന്റിൽ LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ LED DRLs ഉണ്ട്. ഇതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇന്റഗ്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ വണ്ടിയുടെ റിയർ സൈഡിൽ റിയർ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള ORVMs ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് AC, പിന്നെ ഓഡിയോ സിസ്റ്റത്തിന്റെ കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗിലുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കീലെസ് എൻട്രി ആണ്, ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ റിയർ സീറ്റിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഈ VXi വേരിയന്റിന്റെ ഓട്ടോമാറ്റിക് ഓപ്ഷൻസിൽ അഡീഷണൽ സേഫ്റ്റി ഫീച്ചർ എന്ന നിലയിൽ ഒരു ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, അതായത് കയറ്റമൊക്കെ കയറുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആയി നിൽക്കുന്ന ആ ഒരു ഫീച്ചർ, അങ്ങനത്തെ അഡീഷണൽ സേഫ്റ്റി ഫീച്ചറും VXi വേരിയന്റിന്റെ ഓട്ടോമാറ്റിക് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഏത് ഗിയർ ആണെന്നുള്ള ഇൻഡിക്കേറ്റർ ഒക്കെ VXi വേരിയന്റിന്റെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നമുക്കിനിയും VXi വേരിയന്റും LXi വേരിയന്റും, അതായത് വിറ്റാറ ബ്രസയുടെ രണ്ട് ബേസ് വേരിയന്റ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ VXi വേരിയന്റ്സിലും തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ഒക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളിത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ LXi വേരിയന്റിൽ നിന്നും ഏകദേശം 100,000 രൂപ എക്സ്ട്രാ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ചുരുക്കമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് VXi വേരിയന്റിൽ മാരുതി തരുന്നത്. അപ്പം ഈ ബേസിക് ഫീച്ചേഴ്സിന് വേണ്ടി 100,000 രൂപ അഡീഷണൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ആൻസർ. മേ ബി ഒരു 50,000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഈ സെയിം ഫീച്ചേഴ്സ് VXi വേരിയന്റിൽ മാരുതി വിറ്റാറ ബ്രസ തരുന്നതെങ്കിൽ ഇതൊരു ഗ്രാൻഡ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയതിനെ. സോ അങ്ങനെ നോക്കുമ്പോൾ വിറ്റാറ ബ്രസയുടെ ബേസ് വേരിയന്റ്സിൽ മാനുവൽ വേരിയന്റ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങളുടെ റെക്കമെൻഡേഷൻ ഇസ് VXi വേരിയന്റ് ചൂസ് ചെയ്യുന്നതിനേക്കാൾ ഭേദം ഇറ്റ് വുഡ് ബി LXi വേരിയന്റ്. പിന്നെ ഓട്ടോമാറ്റിക്കിന്റെ കാര്യം പറയുകയാണെങ്കിലും നിങ്ങൾക്കറിയാം മാരുതി വിറ്റാറ ബ്രസയുടെ ബേസ് വേരിയന്റ്സിൽ LXi വേരിയന്റിന് ഓട്ടോമാറ്റിക് ഇല്ല, VXiയിലാണ് ഓട്ടോമാറ്റിക് ഉള്ളത്. അതും VXiയുടെ 8.5 ലക്ഷം രൂപയിൽ നിന്നും ഏകദേശം 130,000 രൂപ, അപ്പൊ ഒരു 9.25 ലക്ഷം, 9,80,000 രൂപയൊക്കെ കൊടുത്താലാണ്, എക്സ്ഷോറൂം വില കൊടുത്താലാണ് ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോഴും ഈ ഓട്ടോമാറ്റിക് വേരിയന്റിലും ഈ പറയത്തക്ക, അതായത് ഏകദേശം 9,80,000 രൂപ കൊടുക്കാൻ, എക്സ്ഷോറൂം വില കൊടുക്കാനുള്ള അത്രയും ഫീച്ചേഴ്സ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് വിറ്റാറ ബ്രസ വേണം, ആൻഡ് വിറ്റാറ ബ്രസയുടെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വേരിയന്റ് വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏറ്റവും ലോവസ്റ്റ് അഫോർഡബിൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ഓഫ് വിറ്റാറ ബ്രസയാണ് VXi. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് VXi ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ VXi വേരിയന്റിന്റെ മാനുവൽ എടുത്താലും ഓട്ടോമാറ്റിക് എടുത്താലും അതിന്റെ റേഞ്ച് അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഇച്ചിരി ഹയർ സൈഡിലായതുകൊണ്ട് വി വുഡന്റ് റെക്കമെൻഡ് VXi വേരിയന്റ്. വിറ്റാറ ബ്രസയുടെ VXi വേരിയന്റിൽ നിന്നും ഏകദേശം 75,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് വിറ്റാറ ബ്രസയുടെ ZXi മോഡലിന്റെ മാനുവൽ ഓപ്ഷൻ സ്വന്തമാക്കാം. ഈ മാനുവൽ ഓപ്ഷൻ ഓഫ് ZXi നിന്നും ഏകദേശം 130,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ഓട്ടോമാറ്റിക് ഓപ്ഷനും സ്വന്തമാക്കാം. ZXi വേരിയന്റിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ലുക്കുള്ള, എന്നാൽ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ഫീച്ചേഴ്സ് ആണ് ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ 16-inch അലോയ് വീൽസ് ആണ്. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ ബാക്ക് സൈഡിൽ റിയർ വൈപ്പർ ആൻഡ് വാഷർ ഉണ്ട്. വണ്ടിയുടെ ഇന്റീരിയറിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ഉള്ളത്. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോവും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ് ആണ്. പിന്നെ ക്രൂസ് കൺട്രോൾ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റിയർ സീറ്റ് എടുക്കുകയാണെങ്കിൽ 60-40 സ്പ്ലിറ്റ് ചെയ്യുന്ന റിയർ സീറ്റ് ആണ്. കപ്പ് ഹോൾഡറുള്ള റിയർ സീറ്റിന്റെ മിഡിലിൽ ആംറസ്റ്റും കപ്പ് ഹോൾഡറും മാരുതി വിറ്റാറ ബ്രസ ഇതിൽ കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ VXi വേരിയന്റിൽ നിന്നും 75,000 രൂപയ്ക്ക് ZXi വേരിയന്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ എക്സ്ട്രാ കൊടുക്കുന്ന 75,000 രൂപയ്ക്ക് വേർത്തി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ബ്രസ നിങ്ങൾക്ക് നൽകുന്നത്. ZXi ഓട്ടോമാറ്റിക് ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും ഏകദേശം 10,00,000 രൂപ വരും ഇതില്.
അങ്ങനെ വരുമ്പോൾ ചില സ്റ്റേറ്റ്സിലൊക്കെ 10 ലക്ഷത്തിന് മുകളിലായത് കാരണം റോഡ് ടാക്സ് കുറച്ച് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും ഇതിന്റെ മുമ്പത്തെ വേരിയന്റ്, അതായത് EXI വേരിയന്റ് ഓട്ടോമാറ്റിക് വെച്ച് നോക്കുമ്പോൾ ZXI ഓട്ടോമാറ്റിക്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല റേഞ്ച് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് VXI ഓട്ടോമാറ്റിക് എടുക്കാതെ ZXI ഓട്ടോമാറ്റിക് എടുക്കാം. അതുപോലെ തന്നെ മാനുവലിലും VXI മാനുവൽ വേരിയന്റ് എടുക്കുന്നതിനേക്കാളും ഭേദമാണ്, അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് ZXI മാനുവൽ വേരിയന്റ് എടുക്കുക എന്നത്. വിറ്റാര ബ്രെസയുടെ ZXI വേരിയന്റിൽ നിന്നും ഏകദേശം 53,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് ZXI പ്ലസിന്റെ മാനുവൽ വേരിയന്റ് സ്വന്തമാക്കാം. ഈ മാനുവൽ വേരിയന്റ് ഓഫ് ZXI പ്ലസിൽ നിന്നും ഏകദേശം 140,000 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ZXI പ്ലസിന്റെ ഓട്ടോമാറ്റിക് ഓപ്ഷനും സ്വന്തമാക്കാം. ലുക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ 16-inch മെഷീൻഡ് അലോയ് വീൽസ് ആണ്, കാണാൻ കുറച്ചും കൂടെ ഭംഗിയുള്ള അലോയ് വീൽസ് ആണ്. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിലെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ LED ഫോഗ് ലാമ്പ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ് ആണ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള ഓവർവ്യൂസ് ആണ്. മുഖ്യമായി പറയുകയാണെങ്കിൽ വണ്ടിയുടെ പിൻഭാഗത്ത് റിയർ പാർക്കിംഗ് ക്യാമറ ZXI പ്ലസ് വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്റീരിയറിലോട്ട് വരികയാണെങ്കിൽ കുറച്ച് പ്രീമിയംനെസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഫ്രണ്ടിൽ ഡ്രൈവറിന്റെയും കോ ഡ്രൈവർ സീറ്റിന്റെയും ഇടയ്ക്കായിട്ടൊരു ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡർ ഒക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ IRBMs ഇതിൽ മാനുവൽ അല്ല, ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഡേ ആൻഡ് നൈറ്റ് IRBMs ആണ്. അതുപോലെ തന്നെ കുറച്ചൊരു പ്രീമിയം ലുക്കിന് വേണ്ടി ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ്, ഇങ്ങനത്തെ കുറച്ചൊരു ഫീൽ ഗുഡ് പ്രീമിയം യൂസ്ഫുൾ ഈസ് ഫീച്ചേഴ്സ് ആണ് ZXI പ്ലസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു വേരിയന്റ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ZXI വേരിയന്റിൽ നിന്നും ഏകദേശം 53,000 രൂപ എക്സ്ട്രാ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ZXI പ്ലസിന്റെ മാനുവൽ ഓപ്ഷൻ കിട്ടുക. അതിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സിനൊക്കെ 50,000 രൂപ എക്സ്ട്രാ കൊടുക്കാന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വാല്യൂ ഫോർ മണി. ഡെഫിനറ്റ്ലി വ്യൂ റെക്കമെൻഡ്സ് ZXI പ്ലസ്, കാരണം 50,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് ചെറുതാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. സോ ഫോർ എക്സാമ്പിൾ റിയർ പാർക്കിംഗ് ക്യാമറ വളരെ യൂസ്ഫുൾ ആണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ആം റെസ്റ്റ് ഉള്ളത് വളരെ യൂസ്ഫുൾ ആണ്. ഇതൊക്കെ ചെറിയ കാര്യമാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ LED ഫോഗ് ലാമ്പ്സ് യൂസ്ഫുൾ ആണ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറും 50,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി. സോ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വാല്യൂ ഫോർ മണി വേരിയന്റ്. ZXI പ്ലസിന്റെ ഓട്ടോമാറ്റിക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ZXI ഓട്ടോമാറ്റിക് വേരിയന്റിൽ നിന്നും, അത് ഓൾറെഡി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ZXI ഓട്ടോമാറ്റിക് വേരിയന്റ്, അതിൽ നിന്നും 140,000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ZXI പ്ലസിന്റെ ഓട്ടോമാറ്റിക് നിങ്ങൾ സ്വന്തമാക്കുക. സോ ഈ ഫീച്ചേഴ്സിന് വേണ്ടി അത്രയും പൈസ മുടക്കുമ്പോൾ വി ഫീൽ ഇറ്റ്സ് ഓൺ ദ ഹയർ സൈഡ്. സോ ഓട്ടോമാറ്റിക് വേരിയൻസിന്റെ കാര്യത്തിൽ ZXI ZXI പ്ലസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വി സ്റ്റിൽ ഫീൽ ZXI ആണ് ഭേദം, പക്ഷെ മാനുവലിന്റെ കാര്യത്തിൽ ZXI പ്ലസ് ആണ് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി. വിറ്റാര ബ്രെസയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വേരിയന്റ് ആയ ZXI പ്ലസ് നിങ്ങൾക്ക് മാനുവൽ ഓപ്ഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 10 ലക്ഷം രൂപയുടെ താഴെയാണ് കിട്ടുന്നത്, വിച്ച് ഇസ് എ വെരി ഗുഡ് ഫാന്റാസ്റ്റിക് ഡീൽ. സോ ഇനി നമുക്ക് എല്ലാ വേരിയൻസും ഒരുമിച്ചെടുത്തിട്ട് ഇതിലെ ഏറ്റവും ടോപ്പ് റെക്കമെൻഡഡ് വേരിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മൾ വിറ്റാര ബ്രെസയുടെ എല്ലാ വേരിയൻസും എടുത്തൊരു ഫൈനൽ വേർഡിക്ട് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് മാനുവൽ വേരിയൻസ് എടുത്ത് നോക്കാം. മാനുവൽ വേരിയൻസിൽ ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ഫോർ മണി വേരിയൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം. അതായത് നിങ്ങളൊരു ബഡ്ജറ്റ് ബയർ ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള രണ്ട് ഓപ്ഷനാണ് ഇതിന്റെ ബേസ്, രണ്ട് ബേസ് മോഡൽസ്, അതായത് LXI ആൻഡ് VXI. നേരത്തെ പറഞ്ഞത് തന്നെ തീർച്ചയായും ഇതിലെ ഏറ്റവും ടോപ്പ് റെക്കമെൻഡഡ് വേരിയന്റ് ഇതിൽ LXI ആണ് നിങ്ങളൊരു ബഡ്ജറ്റ് ബയർ ആണെങ്കിൽ. ഒന്നാം തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. മാരുതി വിറ്റാര ബ്രെസയുടെ ടോപ്പ് വേരിയൻസിൽ ഒരെന്നാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും അവർ റെക്കമെൻഡേഷൻ വുഡ് ബി ZXI പ്ലസ്. ZXI വേരിയന്റ് ഓൾസോ ഇസ് എ ഗുഡ് വാല്യൂ ഫോർ മണി വേരിയന്റ്, ബട്ട് ദ തിങ് ഇസ് ZXI വേരിയന്റ് വാങ്ങാനുള്ള ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 50,000 രൂപ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാമെങ്കിൽ ZXI പ്ലസ് തീർച്ചയായും ഒരു ഉഗ്രൻ ഡീലാണ്. കാരണം ഇതിൽ നേരത്തെ പറഞ്ഞപോലെ തന്നെ കുറെ റിയർ പാർക്കിംഗ് ക്യാമറ ഉൾപ്പെടെയുള്ള ഭയങ്കരമായ യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് ഫീച്ചേഴ്സ് കിട്ടും വെറും 50,000 രൂപയ്ക്ക്. ഒന്നാമതായി നിങ്ങൾക്ക് വളരെ ടൈറ്റ് ബഡ്ജറ്റാണ്, പക്ഷേ ടോപ്പ് വേരിയൻസ് ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ZXI. ബട്ട് അവർ റെക്കമെൻഡേഷൻ വുഡ് ബി 50,000 രൂപ എക്സ്ട്രാ അതിൽ ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ZXI പ്ലസ് വുഡ് ബി ടോപ്പ് റെക്കമെൻഡഡ് മോഡൽ. കമ്മിങ് ടു ഓട്ടോമാറ്റിക് വേരിയൻസ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇതിലെ തേർഡ് വേരിയന്റ് ആയ
ZXI-യുടെ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വാല്യൂ ഫോർ മണി വൈസ് ഏറ്റവും ടോപ്പ് റെക്കമെൻഡ് ആയിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ZXI-യുടെ ഓട്ടോമാറ്റിക് വേരിയന്റ് എന്ന് പറയുമ്പോൾ 1,000,000 മുകളിലായതുകൊണ്ട് റോഡ് ടാക്സ് ഒക്കെ കുറച്ച് എക്സ്ട്രാ വരും. അപ്പൊ നിങ്ങൾക്ക് മാരുതി വിറ്റാറ ബ്രെസയുടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ZXI-യുടെ ഓട്ടോമാറ്റിക് വേരിയന്റ് ചൂസ് ചെയ്യാതെ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് VXI-യുടെ ഓട്ടോമാറ്റിക് വേരിയന്റ് ചൂസ് ചെയ്യാം. ZXI പ്ലസിൽ ഞങ്ങൾക്ക് വി സ്റ്റിൽ ഫീൽ ദാറ്റ് അത്രയും ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്ത് അത്രയും പൈസ കൊടുത്ത് നിങ്ങൾ ZXI പ്ലസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് എടുക്കുമ്പോൾ അതൊരു ഇറ്റ്സ് നോട്ട് വേർത്ത് ഇറ്റ്, ഇറ്റ്സ് നോട്ട് വാല്യൂ ഫോർ മണി. സോ ഇതാണ് ഞങ്ങളുടെ ടോപ്പ് റെക്കമെൻഡേഷൻസ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ കമ്പാരിസൺസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ കമന്റ്സ് ആയി ഇടുക, നമുക്ക് ഡെഫിനറ്റ്ലി അവിടെ ഡിസ്കസ് ചെയ്യാം. സോ അത്രേ ഉള്ളൂ, അടുത്തൊരു വേരിയന്റ് അനാലിസിസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണും. സോ വീണ്ടും സന്ദിക്കുമ്പോഴേക്കും വണക്കം.